കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 23 സങ്കീർത്തനം 5 തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്ത അത്ഭുത പ്രവൃത്തി നമ്മോട് പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. എത്ര അത്ഭുതകരമായ വചനമാണിത്. എൻ്റെ സഹോദര സഹോദരി, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക്, കവിഞ്ഞൊഴുകുന്ന അഭിഷേകത്തിലേക്ക്, കവിഞ്ഞൊഴുകുന്ന സ്വർഗീയമായ കൃപാവരങ്ങളിലേക്കാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ശുശ്രൂഷയിലൂടെ ആത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. നമ്മൾ എത്ര പേര് പരിശുദ്ധാത്മാവാകുന്ന ജീവനദിയിൽ മുങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആത്മനദിയായി പരിശുദ്ധാത്മാവ് നിറഞ്ഞൊഴുകുവാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ആഗ്രഹിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് നിറയ്ക്കാൻ പോവാണ്. മനസ്സിൻ്റെ സകല ഭാരങ്ങളും, നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ പ്രശ്നങ്ങൾ എന്തുമാവട്ടെ, പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. നമ്മുടെ സകല ഭാരങ്ങളും, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിൽ വെച്ചുകൊടുത്ത് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ജീവനദിയായി പരിശുദ്ധാത്മ നിറഞ്ഞൊഴുകുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക്, കഷ്ടതകളിലേക്ക്, നമ്മുടെ നിരാശജനകമായ നൊമ്പരങ്ങളിലേക്ക്, പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ചില നിയോഗങ്ങളിലേക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇടിമിന്നൽ പോലെ പ്രവഹിക്കുന്ന സമയം. എല്ലാം മറന്ന് വലതുകരം ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജീവനദിയായി ഒഴുകണമേ, ജീവനദിയായി ഒഴുകണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മനദിയായി, ആത്മനദിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങണമേ, ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങണമേ, പാപശക്തികള്, പാപശക്തികള്, പൈശാചികാധിപത്യങ്ങള്, പൈശാചികാധിപത്യങ്ങള്, ഇരുട്ടിന്റെ സ്വാധീനങ്ങള്, ഇരുട്ടിന്റെ സ്വാധീനങ്ങള്, പരിശുദ്ധാത്മാവേ നിർവീര്യമാക്കണമേ, പരിശുദ്ധാത്മാവേ നിർവീര്യമാക്കണമേ, ദൈവത്തിന്റെ തീയായി, ദൈവത്തിന്റെ തീയായി ഞങ്ങളിൽ കത്തുക, ഞങ്ങളിൽ കത്തുക, ദൈവത്തിന്റെ കാറ്റായി, ദൈവത്തിന്റെ കാറ്റായി, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ആഞ്ഞടിക്കുക, ഞങ്ങളിൽ ആഞ്ഞടിക്കുക, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ, അടയാളങ്ങൾ നൽകണമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കരമടിച്ച് കരമടിച്ച് എല്ലാം മറന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞങ്ങ് പാടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തുന്ന സമയമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി ഈശോ നമ്മൾ അനുഗ്രഹിക്കും. പൈശാചിക കെട്ടുകൾ പൊട്ടും, നാരകീയ ബന്ധനങ്ങൾ അഴിയും, സാത്താൻ കോട്ടകളെ തകരും, പല പല തിന്മയുടെ പീഡകളും നമ്മൾ വിട്ടുമാറി പോകും. യേശുവേ, യേശുവേ, യേശു നാമത്തിന്റെ ശക്തി മനസ്സിലാക്കി നമ്മൾ ഒരുമിച്ച് അങ്ങ് പാടി പ്രാർത്ഥിക്കുന്നു കരഘോഷത്തോടെ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ
കൃപ നീ ചൊരിയണമേ. നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഹൃദയം തുറന്ന് പാടി പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പുതിയ പുതിയ കൃപ, പുതിയൊരു ശക്തി ഉണരാ, കൃപ നീ ചൊരിയണമേ, നീ ചൊരിയണ അഭിഷേകത്തോടെ പാടുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആത്മാവിനെ വിളിക്കേ, നമ്മുടെ തലമുറകളിലേക്ക് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, തലമുറകളെ സ്വതന്ത്രമാക്കണമേ, എല്ലാ പീഡകളിലും ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങൾ തലമുറകളെ വിടുവിക്കണമേ, വിശദീകരിക്കണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഏഴു പ്രാവശ്യം ഉച്ച സ്വരത്തിൽ ഇടിമുഴക്ക ശക്തിയോടെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, 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 വിളിച്ച് 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 പ്രാർത്ഥിക്കേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, സഭാസമൂഹങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളിലേക്കും ദേശദേശാന്തരങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് ഇടിമുഴക്ക ശക്തിയോടെ സർവബലത്തോടെ വരിക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി വിളിക്കേ, പരിശുദ്ധാത്മാവേ. ആരാധന, 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 ആരാധന. പാപക്കെട്ടുകളെ പൊട്ടിക്കണമേ, ശാപദുഃഖങ്ങൾ ഒടിക്കണമേ, പൈശാചിക ആധിപത്യങ്ങളെ ചിന്ന ഭിന്നമാക്കണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ നവീകരിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായും യേശു ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തണമേ. കം ഹോളി സ്പിരിറ്റ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഈ ലോകത്തിന്റെ കറയും കണകും ഏൽക്കാതെ ഞങ്ങളുടെ മക്കള് ദൈവത്തിന്റെ പരിശുദ്ധിയിൽ ജീവിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ യുവജനങ്ങൾ അഭിഷേകം ചെയ്യണമേ. സുവിശേഷത്തിന്റെ തീനാവുകളായി അവർ കത്തിച്ചിരിക്കട്ടെ. എല്ലാ കുടുംബശ്രീ അഭിഷേകം ചെയ്യണമേ. സമർപ്പിതരെ ശക്തിപ്പെടുത്തണമേ. ബഹുമാനപ്പെട്ട വന്യവൈദികരെ വചനത്തിന്റെ കൊടുങ്കാറ്റുകളാക്കണമേ. കം, കം ഹോളി സ്പിരിറ്റ്. വരിക പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കുക പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഏറ്റെടുക്കുക പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയും തിരുസഭയുടെ അമ്മയുമായ പരിശുദ്ധ കന്യകാമാതാവേ, ഞങ്ങളെല്ലാവരും ആത്മശക്തിയിൽ നിറയുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. അമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ തിരുവചനവും നമ്മിൽ അഭിഷേകമായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. ഏതൊരു വ്യക്തിയെയും യേശുവിനായി രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇന്ന് കർത്താവിനും സഭയ്ക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് രൂപാന്തരപ്പെട്ട ജീവിതങ്ങളെയാണ്. സാമുവേൽ പ്രവാചകന്റെ 1:10:6 അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി നീ മാറും. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? പ്രവാചകനായ സാമുവേലിലൂടെ കർത്താവ് സാവുളിനോട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ്
ശക്തമായി നിന്നിൽ ആവസിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമുക്കുണ്ടാകുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നീ പ്രവചിക്കാൻ തുടങ്ങും, നീ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുകയാണ്, ദൈവത്തിൻ്റെ ഭാഷ പറയാൻ തുടങ്ങും. ഏറ്റവും വലിയ അത്ഭുതം, നീ മറ്റൊരു മനുഷ്യനായി മാറും. പരിശുദ്ധാത്മാവിന് മാത്രമാണ് നമ്മുടെ മുഴുവൻ വ്യക്തിത്വത്തെ മാറ്റിമറിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിലെ ഒരു സംവിധാനത്തിനും നമ്മെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വ്യക്തമായി പറയുകയാണ്, സാവൂളെ നിന്റെ മേൽ പരിശുദ്ധാത്മാ വരുമ്പോൾ നീ മറ്റൊരു മനുഷ്യനായി മാറും. നിന്റെ ജീവിതം അടിമുടി മാറ്റപ്പെടും. നിന്റെ ചിന്താഗതികളിൽ മാറ്റമുണ്ടാകും, കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടാകും, നിന്റെ സംസാര രീതി മാറിപ്പോകും, നിന്റെ പ്രവർത്തന ശൈലികൾ മാറും. നീ പൂർണ്ണമായും രൂപാന്തരപ്പെട്ട വ്യക്തിയായിട്ട് മാറും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളൊരു സത്യം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാവുകയാണ്. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ, നമ്മുടെ മസിൽ പവർ കൊണ്ടോ, നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടോ, അല്ലെങ്കിൽ വാക്ചാതുര്യം കൊണ്ടൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യമല്ല. അതിന് ഉയരത്തിലെ ശക്തി ആവശ്യമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പവറാണ്. പ്രവാചകനായ ജെറമിയായിലൂടെ കർത്താവ് നമ്മോട് ചോദിക്കുക, 13:23 തിരുവാക്യം, എത്തിയോപ്യക്കാരനെ അവൻ്റെ തൊലിയോ, പുള്ളിപ്പുലിക്ക് അതിൻ്റെ പുള്ളിയോ മാറ്റാൻ കഴിയുമോ? എന്നാൽ തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാനായി കഴിയും. ഒരു പുള്ളിപ്പുലിയെ പിടിച്ച് നമ്മളിങ്ങനെ നല്ല സോപ്പിട്ടിങ്ങനെ തേച്ച് തേച്ച് കുളിപ്പിച്ചാലും അതിൻ്റെ പുള്ളി മാറ്റാൻ നമുക്ക് പറ്റുമോ? ഇനി സോപ്പ് പോട്ടെ, പുള്ളിപ്പുലിയെ ഡ്രൈ വാഷ് ചെയ്താലും നല്ല കാരമിട്ടിങ്ങനെ നമ്മൾ വളരെ ശക്തിയോടെ തേച്ച് തേച്ച് കുളിപ്പിച്ചാലും അതിൻ്റെ ദേഹത്തുള്ള പുള്ളികൾ മാറ്റാൻ നമുക്ക് സാധ്യമല്ല. കർത്താവിൻ്റെ അരൂപി ചോദിക്കുകയാണ്, ഇത് സാധ്യമല്ലെങ്കിലും തിന്മ ചെയ്ത് ശീലിച്ച, പാപം ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, പുണ്യത്തിൽ വളരാൻ കഴിയും. എപ്പോൾ? നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ. നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ആത്മാവിൻ്റെ അഭിഷേകം നിന്നിലേക്ക് നിറഞ്ഞൊഴുകുമ്പോൾ നിന്റെ ജീവിതത്തിന്മേലുള്ള കെട്ടുകൾ പൊട്ടും, നിന്റെ ജീവിതത്തിന്മേലുള്ള പൈശാചിക പിടികൾ തകരും. പിന്നെ നിന്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത് നീയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഒരു വ്യക്തിയുടെ മേൽ ആത്മാവിൻ്റെ സ്പാർക്ക് വന്നാൽ, ഒരു വ്യക്തിയിലേക്ക് ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്നാൽ ആ വ്യക്തിയുടെ ജീവിതം മാറ്റപ്പെടും. നമുക്ക് മാറ്റാൻ പറ്റാത്ത അനേകം ദുശീലങ്ങൾ, തടകദോഷങ്ങൾ പരിശുദ്ധാത്മ പൊട്ടിച്ചു കളഞ്ഞ് നമ്മെ യേശു ക്രിസ്തുവിനായി ആത്മാവങ്ങ് രൂപാന്തരപ്പെടുത്തും. ഇതിനോട് ബന്ധത്തിൽ 100 സാക്ഷികൾ നമുക്ക് പറയാൻ പറ്റില്ലേ? തനി ലൗകികരായി ജീവിച്ചവർ, ജഡീക പാപത്തിൽ മുങ്ങി താഴ്ന്നവർ, കാലുവേന്ത നായയെപ്പോലെ ഈ ലോകത്തിൻ്റെ സുഖലോലുവത അനുഭവിക്കാൻ പരക്കം പാഞ്ഞവർ, എന്നാൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ടു. അങ്ങനെയുള്ള 100 മനുഷ്യരെ അവരുടെ ജീവിതത്തെ യേശു ക്രിസ്തുവിനായി സമർപ്പിച്ചു. പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഞാൻ ഈ മെസ്സേജ് നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ അരൂപി ശക്തിയോടെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു മിഷണറിയുണ്ട്, ഡാമിയൻ സ്റ്റെയിൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ്. താനൊരു ടീനേജറായിരിക്കുമ്പോൾ ദൈവഭയമില്ലാതെ ദൈവനിഷേധിയായി കഞ്ചാവിലും മയക്കുമരുന്നിലും ജഡീക പാപങ്ങളിലും മദ്യത്തിലൊക്കെ മുങ്ങിത്താഴ്ന്ന് അദ്ദേഹം ജീവിച്ചു. ഡാമിയൻ സ്റ്റെയിൻസിൻ്റെ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ മകന് പരിശുദ്ധാത്മ അനുഭവം കൊടുക്കണമേ, കർത്താവേ എൻ്റെ മകനോട് കരുണ കാണിക്കണമേ. അമ്മ ഒരു പ്രാർത്ഥനാ സ്ത്രീയായിരുന്നു. ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകും. വർഷങ്ങളോളം വിശ്വസ്തതയോടെ അമ്മ പ്രാർത്ഥിച്ചു, കർത്താവേ പരിശുദ്ധാത്മാവ് കൊണ്ട് എൻ്റെ മകനെ നിറയ്ക്കണമേ.
പലപ്പോഴും ദേവാലയത്തിലേക്ക് വിളിക്കുമ്പോൾ ആ മകൻ അമ്മയോട് അരിശപ്പെടും, ദേഷ്യപ്പെടും. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഒരു എത്തീസ്റ്റാണ് അദ്ദേഹം, ദൈവനിഷേധിയായ ദൈവദൂഷകനായ ഒരു ചെറുപ്പക്കാരൻ. അമ്മ പള്ളിയെ പോകുമ്പോൾ അവൻ വീട്ടിലിരുന്ന് കഞ്ചാവടിച്ച് കള്ളും കുടിച്ചിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ പലതും കഴിഞ്ഞു. ഒരു ഞായറാഴ്ച ദിവസം അമ്മ ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഡാമിൻ ഷെയ്ൻസ് തൻ്റെ മുറിയിലിരുന്ന് കഞ്ചാവടിച്ച് മദ്യം കുടിച്ച് ഇങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ മുറിയിലേക്ക് ദൈവശക്തി ഇറങ്ങി വരികയാണ്. വേദപുസ്തകത്തിൽ പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് കാണുന്നൊരു വാക്കുണ്ട്, എന്താണ്? പെട്ടെന്ന്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കണമെന്നില്ല. നമ്മൾ ചിന്തിക്കാത്ത സമയത്ത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് അങ്ങ് പ്രവർത്തിക്കുകയാണ്, പരിശുദ്ധാത്മാവ് അങ്ങ് ഇടപെടുകയാണ്. ഡാമിയൻ ഷെയ്ൻസിൻ്റെ മുറിയിലേക്ക് ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്നു. അല്പസമയത്തിനുള്ളിൽ ഈ ചെറുപ്പക്കാരൻ്റെ മേൽ അഭിഷേക സാന്നിധ്യം ഇറങ്ങി. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ അവസിക്കും, നീ മറ്റൊരു മനുഷ്യനായി മാറും. പ്രവാചകനായ സാമുവേലിലൂടെ ദൈവം സാവൂളിനോട് പറഞ്ഞ പ്രവചന വാക്കാണിത്. ഡാമിൻ ഷെയ്ൻസിന് മേൽ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി. അവനറിയാതെ കരയാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു, അവൻ്റെ ഹൃദയം നിറഞ്ഞു. അവനറിയാതെ മുട്ടുകുത്തി. ജീവിതത്തിൽ ബോധപൂർവം ആദ്യമായി അവൻ വിളിച്ചു, ജീസസ്, ജീസസ്, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എന്നോട് കരുണ കാണിക്കണമേ. അവൻ അളമുറിയിട്ട് കരയാൻ തുടങ്ങി. എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ആത്മാവിനെ, അവൻ്റെ മനസ്സിനെ നവീകരിക്കാൻ തുടങ്ങി, അവൻ്റെ ശരീരത്തെ വിശുദ്ധീകരിക്കാൻ തുടങ്ങി. ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം അമ്മ വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ ഡാമിൻ ഷെയ്ൻസ് ഒരു കൊച്ചു കുതിരയെ പോലെ വിതുമ്പിക്കരഞ്ഞ് വാവിട്ട് കരഞ്ഞ് അമ്മയുടെ അരികിൽ ഓടി ചെന്നുകൊണ്ട് പറഞ്ഞു, അമ്മേ, എനിക്ക് യേശുവിനെ വേണം, എനിക്കൊരു ബൈബിൾ വേണം. അമ്മ അത്ഭുതപ്പെട്ടു പോയി. ദൈവനിഷേധിയായ, ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന, ദൈവത്തെ തള്ളിക്കളഞ്ഞ തൻ്റെ മകൻ തന്നോട് പറയുന്നു, അമ്മേ, എനിക്ക് യേശുവിനെ വേണം, എനിക്ക് ബൈബിൾ വേണം, എനിക്ക് ബൈബിൾ വായിക്കണം. അമ്മ വലിയ ആനന്ദത്തോടെ വേഗം ചെന്ന് അവൻ്റെ കയ്യിൽ ബൈബിൾ കൊടുത്തു. പിന്നീടുള്ള നാളുകളിൽ പല ദൈവദാസന്മാരിലൂടെ അതിശക്തമായ അഭിഷേകത്തിന് പകർച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവ് ആ ചെറുപ്പക്കാരൻ അനുഗ്രഹിച്ചു. അവന് വലിയൊരു ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് ലോകത്തിൻ്റെ അനേകം രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ ധീരതയോടെ കർത്താവിനെ സാക്ഷ്യമകിക്കുന്ന പതിനായിരങ്ങളിലേക്ക്, ജനലക്ഷങ്ങളിലേക്ക് കർത്താവിൻ്റെ സുവിശേഷത്തിന് തീ പടർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലെ ഒരു വലിയ ഉപകരണമായി ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2:4 നിങ്ങൾ വരണം. 4 തിരുവാക്യം എന്താ പറയുന്നത്? അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോസ്തല പ്രവർത്തനം 2:14 വരണം. ആത്മാവിൻ്റെ ശക്തിയോടെ പത്രോസ്ലീഹ മറ്റു 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ജനക്കൂട്ടത്തോട് സ്വരമുയർത്തി പറഞ്ഞു. ജനക്കൂട്ടത്തെ ഭയപ്പെട്ടിരുന്ന പത്രോസ്ലീഹ ഒരു തൂപ്പുകാരി പെണ്ണിൻ്റെ മുമ്പിൽ പോലും തൻ്റെ ഗുരുവും കർത്താവുമായ ഈശോയെ തള്ളി പറഞ്ഞ പത്രോസ്ലീഹ പെന്തക്കോസ് അനുഭവമുണ്ടായപ്പോൾ, ദൈവത്തിൻ്റെ തീയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ, ദൈവത്തിൻ്റെ കാറ്റായി പരിശുദ്ധാത്മാവ് അടിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഭയം വിശ്വാസമായി പരിശുദ്ധാത്മാവ് അങ്ങ് ജ്വലിപ്പിച്ചു, ജ്വലിപ്പിച്ചു, ജ്വലിപ്പിച്ചു. നമ്മളിത് ചിന്തിച്ചു നോക്കി, താൻ ആരെയാണ് ഭയപ്പെട്ടിരുന്നത്? ആ ഭയപ്പെട്ടിരുന്ന ജനക്കൂട്ടത്തിന് മുൻപിൽ നിന്ന് ധീരതയോടെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. ആ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ പരിശുദ്ധാത്മാവ് മാനസാന്തരപ്പെടുത്തി. ഹല്ലേലൂയ. ഇത് തന്നെയല്ലേ സാവൂളിൻ്റെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9:17 അനന്യാസിൻ്റെ അരികിൽ ചെന്ന് കർത്താവ് പറഞ്ഞു, അനന്യാസേ, നീ താർസോസുകാരനായ
സാവൂളിനടികിൽ ചെല്ലുക. അവൻ പരിശുദ്ധാത്മാവിൽ നിറയാൻ നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന് നിർദ്ദേശമനുസരിച്ച് സാവൂളിൻ്റെ അരികിൽ അനിന്യാസ് എത്തുകയാണ്. അനിന്യാസ് സാവൂളിൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. സഭയെ പീഡിപ്പിക്കുന്ന വലിയ പീഡകനായിരുന്നു സാവൂള്, വലിയ പീഡകനായിരുന്നു. ഇന്നും ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന, ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ പരിശ്രമിക്കുന്ന അനേകം പീഡകരുണ്ട്. നമ്മൾ ഈ പീഡകരെ ഭയപ്പെടേണ്ട. നമ്മൾ കൂട്ടത്തോടെ മുട്ടുമടക്കി കൈവിരിച്ച് കർത്താവെ പരിശുദ്ധാത്മാവോടെ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സമയത്തിൽ അവരെ രൂപാന്തരപ്പെടുത്തും. സാവൂൾ എന്ന വലിയ പീഡകൻ, സഭാമക്കൾക്ക് മുഴുവൻ അവന് ഭയമായിരുന്നു. അനിന്യാസ് സാവൂളിൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മേലിറങ്ങി വന്നു. സാവൂളിൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 20-ഉം 21-ഉം വചനങ്ങളിൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? അധികം താമസിയാതെ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് സാവൂൾ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. യേശുനാമത്തെ ദുഷിച്ചിരുന്ന, യേശുനാമം വിളിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്ന, യേശുനാമം പ്രഘോഷിച്ചിരുന്നവരെ വധിച്ചിരുന്ന സാവൂൾ തന്നെ ആ നാമം ഏറ്റുപറയുന്നതിൽ മുൻനിരയിലോട്ട് വരികയാണ്. ആ നാമം ഏറ്റുപറയുന്നതിൽ അഭിമാനമുള്ളവനാവുകയാണ്. ഈ മാറ്റം എപ്പോഴാണ് വന്നത്? പരിശുദ്ധാത്മാവ് സാവൂളിൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിലാകാം, മക്കളാകാം, ജീവിത പങ്കാളിയാകാം, സഹോദരന്മാരാകാം, സഹോദരികളാകാം, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന മേഖലകളിലുള്ള ചില വ്യക്തികളാകാം, അവരുടെ ജീവിതം കണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ സമൂഹത്തിലുണ്ടോ? പരിശുദ്ധാത്മ വ്യക്തമായി പറയുകയാണ്, അവരുടെ മേൽ ദൈവത്തിൻ്റെ തീയായി ഹോളി സ്പിരിറ്റ് ഇറങ്ങി വരാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങളെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, യേശുവിനറിയാതെ ജീവിക്കുന്ന, ദൈവാനുഭവം ഇല്ലാതെ ജീവിക്കുന്ന, സഭയെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന, കൗതാശിക ജീവിതമില്ലാതെ ജീവിക്കുന്ന ആയിരങ്ങൾ, 10,000 നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ സഹോദര സഹോദരി, കരമുയർത്ത്. ദൈവത്തിൻ്റെ തീയായി പരിശുദ്ധാത്മാവരിൽ ഇറങ്ങി വരട്ടെ. എത്തിയോപ്യക്കാരനെ അവൻ്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് അതിൻ്റെ പുള്ളിയോ മാറ്റാൻ കഴിയുമോ? എന്നാൽ പാപം ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാൻ പറ്റും, വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റും, പുണ്യത്തിൽ വളരാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കുമ്പോൾ, ആത്മാവിന്റെ അഭിഷേകം ഇടിമിന്നൽ പോലെ ജനലക്ഷങ്ങളിൽ, ജനകോടികളിൽ നിവധിക്കാൻ വേണ്ടി കരമുയർത്തിച്ചതിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. പാപസ്വഭാവങ്ങളിൽ നിന്ന്, ജഡീക ബന്ധനങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന്, ആസക്തികളിൽ നിന്ന് പരിശുദ്ധാത്മാവേ വിമോചിപ്പിക്കണമേ. ഞങ്ങളെ സഹോദരി സഹോദരങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ, ഞങ്ങളുടെ സമൂഹത്തിലുള്ളവരെ, പരിശുദ്ധാത്മാവേ ഈശോയെ നന്ദി. പരിശുദ്ധാത്മാവിൽ പൂർണ്ണമടങ്ങ് ആശ്രയിക്കുക. ഡാമിൻ സെയിൻസിന്റെ അമ്മ വർഷങ്ങളോളം വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചതുപോലെ, എൻ്റെ സഹോദര സഹോദരി, നിറകണ്ണുകളുടെ ഹൃദയ നുറുക്കത്തോടെ നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ആത്മാവ് ഉത്തരം തരും. അപ്പോസ്തലൻ പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുകയാണ്. റോമക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്താ നമ്മിൽ ചെയ്യുന്നത്? യേശു ക്രിസ്തുവിനോട് നമ്മെ അനുരൂപരാക്കുകയാണ്. ക്രിസ്തുവിനോട് നമ്മളെ അനുരൂപരാക്കി ഓരോ ദിവസവും തിരുവചനത്തിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ എല്ലാം പരിശുദ്ധാത്മ നമ്മളങ്ങ് വളർത്തുകയാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തോട് ആത്മാവ് നമ്മെ ഐക്യപ്പെടുത്തുന്നു, രൂപാന്തരപ്പെടുത്തുന്നു. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം 26-ും 27-ും വചനങ്ങളിൽ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ നിവേശിപ്പിക്കും, മംസളമായ ഹൃദയം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കഠിനതകളെ മാറ്റി മംസളമായ ഒരു ഹൃദയം ഞാൻ നിനക്ക് തരും.
എൻ്റെ സഹോദരങ്ങളോട് ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുക, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ തീ നമ്മളിൽ ഇറങ്ങിയാൽ, നമുക്കറിയാം ഒരു വസ്തുവിലേക്ക് തീ വന്നാൽ ആ വസ്തുവിനെ പഴയതുപോലെ ഒരിക്കലും ഇരിക്കത്തില്ല, പഴയതുപോലെ ഒരിക്കലും ഇരിക്കത്തില്ല, അതിനെന്തെങ്കിലുമൊക്കെ രൂപമാറ്റം സംഭവിക്കും. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ തീയായി പരിശുദ്ധാത്മാവ് നമ്മുടെ മേലെ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഒരിക്കലും പഴയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. പഴയതുപോലെ കള്ളം പറയാൻ പറ്റും, തമാശയ്ക്കാണെങ്കിൽ ചിലർ ചുമ്മാ നിസ്സാരം നിസ്സാരം കള്ളം പറയാം, നുണ പറയാം, നമുക്ക് പറ്റത്തില്ല. പെട്ടെന്നങ്ങ് അരിശപ്പെടുക, ദേഷ്യപ്പെടുക, നമുക്ക് സാധിക്കത്തില്ല. സ്നേഹത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ദീർഘക്ഷമയുടെ, സൗമ്യതയുടെ, സംയമനത്തിൻ്റെ, വിശ്വസ്തതയുടെ, നന്മയുടെ ജീവിതം നയിക്കുവാനുള്ള ആത്മീയ കരുത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. വ്യക്തിപരമായ നമ്മുടെ നിയോഗത്തെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻ പൂമുഖം, സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം ഈശോയെ നിൻ മാറിൽ ചാർത്താം. പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്വരൂപനായി ദിവ്യകാരുണ്യമായി ഞങ്ങൾ അനുഗ്രഹിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും കടന്നു വന്നിരിക്കുന്ന സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ഈശോ നമ്മെ പഠിപ്പിച്ചു, പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ. നമ്മുടെ ജീവിത പങ്കാളി, മക്കള്, സഹോദരി സഹോദരങ്ങൾ, ഇവരെ എല്ലാം സമർപ്പിക്കുക. ഈശോയെ അറിയാതെ ജീവിക്കുന്നവരെ, സഭ ഉപേക്ഷിച്ച് ജീവിക്കുന്നവരെ, കുദാശകളില്ലാതെ ജീവിക്കുന്ന മക്കള്, അവരെല്ലാം ദിവ്യകാരുടെ ഈശോയ്ക്ക് സമർപ്പിക്കുക. ദൈവത്തിന്റെ തീയായ പരിശുദ്ധാത്മാവ് അവരിൽ ഇറങ്ങി വരുന്ന സമയം, ആത്മാവ് രൂപാന്തരപ്പെടുന്ന സമയം, എല്ലാം മറന്നുകൊണ്ട് ദൈവാനുഭവം കൊണ്ട് നിറയാൻ, ഈശ്വരാനുഭവം കൊണ്ട് നിറയാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, വിശ്വാസത്തിൽ വളരാൻ പരിശുദ്ധാത്മാവെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആത്മാവിന്റെ അഗ്നി അവരിൽ കത്തുവാൻ കരമുയർത്തി വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവിനായി, തിരുസഭയ്ക്കായി ഞങ്ങളെ, കുടുംബങ്ങളെ, കൂട്ടായ്മകളെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പ്രാർത്ഥനയിലുള്ള കാത്തിരിപ്പിനെ കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും വിശ്വശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ കടന്നു തരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ.